നൂറിലേറെ ആളുകളിൽ നിന്നായി 75 കോടി രൂപയാണ് നിലവിൽ തൊടുപുഴ അർബൻ കോർപ്പറേറ്റീവ് ബാങ്കിനുള്ള കിട്ടാക്കടം. ഇത് മൂന്നാം തവണ മുതൽ 3 വർഷത്തിലേറെയായി കുടിശ്ശിക വരുത്തിയതാണ്. ആകെ 189 കോടി രൂപയാണ് വായ്പ നൽകിയത്. ഇതിൽ 75 കോടി രൂപയാണ് ഇപ്പോഴത്തെ കുടിശ്ശിക. ഇത് വായ്പയുടെ 39% വരും. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡ പ്രകാരം 10% വരെ മാത്രമേ കുടിശ്ശിക വരുത്താവൂ. കഴിഞ്ഞ വർഷം ആകെ കിട്ടാക്കടം 113 കോടി രൂപയായിരുന്നു. ഇതേ തുടർന്ന് 1 വർഷം മുൻപ് പുതിയ വായ്പ അനുവദിക്കുന്നതിൽ നിന്ന് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 1 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കി റിസർവ് ബാങ്കിനെ സമീപിക്കുമെന്ന് ബാങ്ക് ഭരണസമിതി ചെയർമാൻ വി വി മത്തായി പറഞ്ഞു. കാലാകാലങ്ങളിൽ ആർ ബി ഐ നടത്തിയിട്ടുള്ള ഇൻസ്പെക്ഷന്, അതിനുശേഷം ബോർഡ് മീറ്റിംഗിൽ അവർ നടത്തിയിട്ടുള്ള വിശദീകരണങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി വന്ന ഒരു പ്രതിസന്ധിയുടെ ഭാഗമായി കുടിശ്ശിക നിരക്ക് വർദ്ധിച്ചു എന്നുള്ളതല്ലാതെ വേറൊരു വിധത്തിലുള്ള ജാതിയും നമുക്കെതിരെ ആർ ബി വെച്ചിട്ട് ഉന്നയിച്ചിട്ടില്ല. ബാങ്കിലെ ഇടപാടുകൾ മരവിപ്പിച്ചതോടെ സാധാരണക്കാരായ നിരവധി നിക്ഷേപകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ കൂടുതലാളുകൾ നിക്ഷേപം തിരികെ ലഭിക്കാനായി എത്തുന്ന സാഹചര്യവും നിലവിലുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി.